ഇന്നത്തെ ആസ് ഡോക്ടർ മിംസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വാർദ്ധക്യത്തോടൊപ്പം ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മറവി രോഗമാണ് അൽഷിമേഴ്സ്. ഇത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിഷയവും. തലച്ചോറിന്റെ കോശങ്ങൾ നശിച്ച് തലച്ചോർ ചുരുങ്ങുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ്. പ്രായമായവരിൽ തലച്ചോറിന്റെ കോശങ്ങളിൽ അനേകം സങ്കീർണമായ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി കാലക്രമേണ കോശങ്ങൾ നശിച്ചു പോയി തലച്ചോർ ചുരുങ്ങുന്നു. ഇങ്ങനെയുള്ളവരെ സഹായിക്കാനായി അവരോർക്കേണ്ട കാര്യങ്ങൾ എഴുതി വയ്പ്പിക്കണം. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തു വായിക്കാൻ ഓർമ്മിപ്പിക്കുകയും വേണം. പിന്നെ എടുത്ത സാധനങ്ങൾ തിരിച്ച് യഥാസ്ഥാനത്ത് തന്നെ വെക്കാനും ഓർമ്മിപ്പിക്കണം. ഇവർക്ക് വഴിതെറ്റാതിരിക്കാൻ ചൂണ്ട് പലകകൾ സ്ഥാപിക്കുന്നത് നല്ലതാണ്. അൽഷിമേഴ്സ് ഉള്ള ആളുടെ മേൽവിലാസവും ഫോൺ നമ്പറും അടങ്ങുന്ന ഒരു കാർഡ് അവരുടെ ഡ്രസ്സിലോ മറ്റോ ക്ലിപ്പ് ചെയ്തു വെച്ചാൽ വീടിനു വെളിയിൽ ഇവർക്ക് വഴിതെറ്റിയാൽ വഴി കാണിക്കാൻ മറ്റുള്ളവർക്ക് ഇത് ഉപകരിക്കുന്നതാണ്. അൽഷിമേഴ്സ് ഉള്ളവർ തികച്ചും കൊച്ചുകുട്ടികളെ പോലെയായിരിക്കും. വാശി പിടിക്കുമ്പോൾ ഇവരെ ആശ്വസിപ്പിക്കുകയും ആവശ്യപ്പെടുന്ന കാര്യം സാധിച്ചു തരുമെന്ന വിധത്തിൽ പെരുമാറുകയും ചെയ്യണം. ഇങ്ങനെയുള്ളവരോട് മറവി മൂലം എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും നീരസം പ്രകടിപ്പിക്കരുത്. അത് അവരുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും തകർക്കാനേ ഉപകരിക്കും. പ്രായമായ എല്ലാവർക്കും ഈ അസുഖം വരണമെന്നില്ല. ഫാസ്റ്റ് ഫുഡുകളും ഇന്നത്തെ ഭക്ഷണ രീതികളുമായി ഈ അസുഖത്തിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇത് വരാതിരിക്കാൻ ജീവിതശൈലിയിൽ ചില ക്രമീകരണങ്ങൾ വരുത്താവുന്നതാണ്. തെറ്റായ ഭക്ഷണശീലങ്ങളും ജീവിത രീതിയും നമ്മെ അനാരോഗ്യവാന്മാരാക്കാനേ സഹായിക്കൂ. പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുക. മാംസാഹാരം കുറച്ച് പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി കഴിക്കുക. പിന്നെ BP, കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങിയവ വരാതെ ശ്രദ്ധിക്കുക. നിലവിൽ അസുഖമുള്ളവർ കൃത്യമായി മരുന്ന് കഴിച്ച് അധികരിക്കാതെ സൂക്ഷിക്കുക. ഇവയോടൊപ്പം ചെസ്, സുഡോക്കു പോലുള്ള തലച്ചോറിനും ബുദ്ധിക്കും ഉണർവേകുന്ന വിനോദങ്ങൾ ശീലമാക്കുകയും നിത്യേന 7 മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങുകയും വേണം. കൂടാതെ വായന, എഴുത്ത്, പാട്ട് കേൾക്കൽ, സുഹൃത്തുക്കളോടൊപ്പമുള്ള സംഭാഷണങ്ങൾ തുടങ്ങിയവ പതിവാക്കുക. ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം ആഹ്ലാദകരമായ രീതിയിൽ ചെലവഴിക്കുക. പ്രധാനമായും മാനസിക പിരിമുറുക്കം പരമാവധി കുറയ്ക്കുകയും വേണം. രോഗങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഡോക്ടർ മിംസ്, മിംസ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. ഞങ്ങളുടെ ഇമെയിൽ ID ask@drmims.com. See you tomorrow with another episode.